ഹലോ ഫ്രണ്ട്സ്, സോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICA ഇറക്കിയിട്ടുള്ള FAQനെ കുറിച്ചാണ്, ഫ്രീക്വൻലി ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അതിലെന്ന് പറഞ്ഞാൽ ഈ ജൂലൈയിൽ എക്സാം എഴുതുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നവംബറിൽ എക്സാം ചെയ്യുന്ന അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും രണ്ടുപേർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഈ എക്സാം എഴുതുന്ന ആളുകൾക്ക് എക്സാമിനേഷൻ്റെ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അടുത്ത അറ്റംപ്റ്റ് എന്താണെന്നുള്ള കാര്യത്തിനെ കുറിച്ചും, പിന്നെ അതുപോലെ തന്നെ ഓൾഡ് IPCC സ്റ്റുഡൻസിൻ്റെ കാര്യത്തിനെ കുറിച്ചും നല്ലൊരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു FAQ ത്രൂവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, സോ വീഡിയോ. സോ ഫസ്റ്റിലുള്ള ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, വാട്ട് പ്രിക്കോഷൻ സ്റ്റുഡൻസ് റിക്വയർ ടു ടേക്ക് അറ്റ് ദ എക്സാമിനേഷൻ സെൻറ്റർ. സോ എക്സാം എഴുതുന്ന ആളുകൾക്ക് എക്സാമിനേഷൻ സെൻറ്ററിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്ന് ക്വസ്റ്റൻ ഉണ്ട്. സോ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നമ്മൾ മാസ്ക് ധരിച്ചിരിക്കണം. മാസ്ക് ധരിക്കാതെ ഒരിക്കലും എക്സാം എഴുതാൻ സമ്മതിക്കില്ല. പിന്നെ നമ്മളുടെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ എക്സാമിനേഷൻ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉറപ്പ് വരുത്തണം. സോ പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എക്സാമിനേഷൻ ഹാളിൽ എത്തിയിരിക്കണം. ഓക്കെ, സോ രണ്ടാമത്തതാണ് ICA എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ട്. സോ അതിലെന്ന് പറഞ്ഞാൽ തെർമൽ സ്കാനിങ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം ഫുള്ള് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മാസ്ക് ധരിക്കാത്ത ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് മേ ബി അവിടെ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ മാസ്ക് ധരിച്ച് പോകണം, നമ്മൾ സ്വന്തമായിട്ട് തന്നെ കരുതണം. സോ മാസ്ക് ഇല്ലാതെ ഒരിക്കലും എക്സാം എഴുതാൻ പോകാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ലാപ്ടോപ്പിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്നത്. ഓക്കെ, സോ അടുത്തതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഫീവർ ഉണ്ടെങ്കിൽ, പനി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നുണ്ട് ഒരു ക്വസ്റ്റ്യന്. സോ അതിനെന്ന് പറഞ്ഞാൽ നോ എന്നാണ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് സച്ച് സ്റ്റുഡൻസ് ആർ നോട്ട് അലോഡ് ടു എൻ്റർ ഇൻ ടു ദ എക്സാമിനേഷൻ സെൻറ്റർ വിത്ത് ഫിയർ ട്രേസ്ഡ് ഇൻ തെർമൽ സ്കാനിങ്. ഹൗവർ, ഇഫ് എ സ്റ്റുഡൻസ് പ്രൊഡ്യൂസസ് എ വാലിഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ടു എഫക്ട് ദാറ്റ് ദി ഫ്യൂവർ ഈസ് നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് COVID-19. സോ ഒരാൾക്ക് തെർമൽ സ്കാനിങ് ചെയ്യുന്ന ടൈമിൽ ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ, പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് COVID-19 അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയുള്ളൂ. ഇനി അങ്ങനെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നവംബർ സൈക്കിളിലാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇനി അഥവാ നമ്മളൊരാൾ ഫേസ് മാസ്ക് കൊണ്ടുവരാനും മറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള റെമഡി എന്ന് പറഞ്ഞാൽ, എന്താണ്, സ്റ്റുഡൻസ് ഹാസ് ടു മാൻഡേറ്ററി വിയർ ദ ഫേസ് മാസ്ക് അറ്റ് ദി ടൈം ഓഫ് എൻട്രി ആൻഡ് ഡ്യൂറിംഗ് ദ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ. ICA വിൽ മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ് ഓഫ് ഫേസ് മാസ്ക് ഓൺ നീഡ് ബേസിസ്. സോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ICA ഫേസ് മാസ്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഫേസ് മാസ്ക് കരുതി പോകണം. സോ അത് കമ്പൽസറിയാണ്. ഓക്കെ, സോ വിൽ എക്സാമിനേഷൻ സെൻറ്റർ ബി സാനിറ്റൈസ്ഡ് ഓൺ ദി എക്സാമിനേഷൻ ഡേറ്റ്? യെസ്, ഓഫ് കോഴ്സ് എക്സാമിനേഷൻ സെൻറ്റേഴ്സൊക്കെ സാനിറ്റൈസ് ചെയ്യും. ഓക്കെ, സോ അടുത്തതാണ്, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നോക്കുന്നുള്ളൂ. ഓക്കെ, സോ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്, ഈസ് എക്സ്റ്റെൻഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് കോഴ്സ് അപ് ടു നവംബർ 2020 എക്സാമിനേഷൻ ഓർ ഓൺലി ഫോർ ദോസ് ഹു ഓപ്റ്റ് ഔട്ട് ഓർ ഫോർ ഓൾ? അതായത് ഈ നമ്മൾ പഴയ സിലബസ് ഉണ്ടല്ലോ, അത് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണോ അതോ എല്ലാ സ്റ്റുഡൻസിനും അപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. സോ അതിൽ ICA പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ സ്റ്റുഡൻസ്. അതായത് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ആളുകൾക്കും അതല്ല ഇപ്രാവശ്യം എക്സാം എഴുതുന്ന ആളുകൾക്കും അടുത്ത നവംബർ എക്സാം വരെ എന്താണ് പഴയ സിലബസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും, പഴയ സിലബസിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് നമ്മുടെ റെസിഡൻസ് കണ്ടെയ്ൻമെൻറ്റ് സോണിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സോ അതിനാണ് അടുത്ത പറയുന്നത്, ഇൻ കേസ് ഓഫ് ദ റെസിഡൻറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഫാൾസ് അണ്ടർ ദ കണ്ടെയ്ൻമെൻറ്റ് സോൺ, ദി സ്റ്റുഡൻസ് വിൽ ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു അപ്ലൈ ഫോർ ഓപ്റ്റ് ഔട്ട് വിത്ത് എ കോപ്പി ഓഫ് സെറ്റ് നോട്ടിഫിക്കേഷൻ. അതായത് ഗവൺമെൻറ് പറയുകയാണ് ഇത് നമ്മൾ റെസിഡൻറ്റ് നമ്മൾ വീട് എടുക്കുന്ന സ്ഥലം കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കോപ്പി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഓപ്റ്റ് ഔട്ടിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സിറ്റിയിലെ ടോട്ടൽ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യും, മെയ് എക്സാം അതായത് ഈ ജൂലൈയിലെ എക്സാം നടത്താതെ അവർക്ക് അവരെ നേരെ നവംബർ സൈക്കിളിലേക്ക് അവരെ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മലപ്പുറം, സോ മലപ്പുറം ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക,
ഹോട്ട്സ്പോട്ട് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാണ് കണ്ടെയ്നർ സോൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റർ മൊത്തം ക്യാൻസൽ ചെയ്തിട്ട് ആ സെൻറ്ററിൽ എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും അടുത്ത സൈക്കിളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത സൈക്കിളിൽ നമ്മൾ എക്സാം എഴുതേണ്ടി വരും. സോ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സോ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് പേപ്പർ എക്സാം എഴുതി. സോ മൂന്ന് പേപ്പർ എക്സാം എഴുതിയപ്പോഴാണ് നമ്മളവിടെ കണ്ടെയ്ൻമെൻറ് സോൺ ആയത്, അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചത്. സോ അവിടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ആ മൂന്ന് എക്സാം ഒരു ഗ്രൂപ്പിലെ കാര്യമാണ് പറയുന്നത്. മൂന്ന് എക്സാം കണ്ടക്ട് ചെയ്തു, അല്ല മൂന്ന് എക്സാം നമ്മൾ ഓൾറെഡി നമ്മൾ എഴുതി, പക്ഷേ നാലാമത്തെ എക്സാം എഴുതാൻ പറ്റിയില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേന്ന് അടുത്ത നവംബർ എക്സാമിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആദ്യം തന്നെ എല്ലാ സബ്ജക്റ്റും എഴുതണം. അതായത് ഓൾറെഡി നമ്മൾ മൂന്നെണ്ണം എഴുതി വെച്ചിട്ട് അതിന് എഴുതാതിരിക്കാൻ പറ്റുന്നില്ല, ആ ഗ്രൂപ്പ് ഫുള്ളായിട്ട് എഴുതണം. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഒരു ഗ്രൂപ്പ് ഫുൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റി, രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഒരു രണ്ട് സബ്ജക്റ്റും കൂടി എഴുതി. സോ അപ്പോഴാണ് നമ്മൾ സിറ്റി ഹോട്ട്സ്പോട്ടായി അല്ലെങ്കിൽ കണ്ടെയ്നർ സോണിൽ വന്നത് എന്നുണ്ടെങ്കിലും പിന്നെ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ അടുത്ത് ഫുള്ളായിട്ട് അടുത്ത അറ്റംപ്റ്റിൽ എഴുതണം, ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ഈ ഒരു അറ്റംപ്റ്റിൽ എഴുതിയതായിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, സോ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ഫൈനൽസിൻ്റെ ആണ് പറഞ്ഞത്. ഓക്കെ, അതായത് കോഴി കൂവുന്നുണ്ടല്ലേ, എന്താ ചെയ്യാം. ഓക്കെ, സോ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, സോറി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്, വിൽ നവംബർ 2020 ബി ദ ലാസ്റ്റ് അറ്റംപ്റ്റ് ഫോർ ഫൈനൽ ഓൾഡ് സ്റ്റുഡൻസ്. സോ ഫൈനൽ ഓൾഡ് സ്റ്റുഡൻസിന് ഇതായിരിക്കോ നവംബർ 2020 എക്സാം ആയിരിക്കോ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന് ചോദിക്കും. സോ ആസ് അതിന് ആൻസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആസ് പെർ ദ ഡിസിഷൻ ഓഫ് ദ കൗൺസിൽ സിക്സ് അറ്റംപ്റ്റ് ആർ ടു ബി ഗിവൺ ഫോർ ദ സ്റ്റുഡൻസ് ഓഫ് ഓൾഡ് സിലബസ് ഓഫ് ഫൈനൽ അക്കോർഡിംഗ്ലി. ഫോർ ദോസ് സ്റ്റുഡൻസ് ഹു ഓപ്റ്റ്ഔട്ട് ഫ്രം മെയ് 2020 എക്സാം സൈക്കിൾ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഗിവൺ ആൻ എക്സ്റ്റൻഷൻ അപ് ടു മെയ് 2021. അതായത് 2020 മെയ് വരെ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് 2020 മെയ് വരെ അവർക്ക് കൊടുക്കും. പക്ഷേ IPCC അത് അപ്ലിക്കബിൾ അല്ല. IPCC എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും എന്താണ് നവംബർ സൈക്കിൾ വരെ എക്സാം എഴുതാൻ പറ്റും ഓൾഡ് സിലബസിൽ. ഓക്കെ, പക്ഷേ ഫൈനൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയ് 2020 വരെ എക്സാം എഴുതാൻ പറ്റും ഓൾഡ് സിലബസിൽ. പക്ഷേ സ്റ്റുഡൻസ് ഓപ്റ്റ് ഔട്ട് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിനെക്കുറിച്ചുള്ള ഇത് ഡിസിഷൻ ഇപ്പോഴും ആയിട്ടില്ല. സോ അതിനെക്കുറിച്ചുള്ളതെന്ന് പറഞ്ഞാൽ, എക്സാമിനേഷൻ കമ്മിറ്റി വിൽ സെൻഡ് എ റെക്കമെൻഡേഷൻ ടു ദി കൗൺസിൽ ഫോർ ദ നെസസറി ടു സപ്പോർട്ട് ദി സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസ് സപ്പോർട്ടീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എക്സാമിനേഷൻ കമ്മിറ്റി എന്ത് ചെയ്ത് കൗൺസിലിനെ അപ്രോച്ച് ചെയ്യും. സോ അങ്ങനെയാണ് പറയുന്നത്. സോ മിക്കവാറും അവർക്കും അത് മെയ് 2021 വരെ ഉള്ള അറ്റംപ്റ്റിൽ നമുക്ക് ഇത് ചെയ്യും പഴയ സിലബസ് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതിനെക്കുറിച്ചുള്ള ഡിസിഷൻ എടുത്തിട്ടില്ല. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ, സോ ഫൈനൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ നിലവിൽ നവംബർ അടുത്ത നവംബർ എക്സാം വരെ എഴുതാൻ പറ്റുള്ളൂ. ഓപ്റ്റ് ഔട്ട് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റംപ്റ്റ് കൂടി എക്സ്ട്രാ കിട്ടും. ദാറ്റ് ഈസ് എന്താണ് മെയ് 2020 വരെ കിട്ടുന്നതാണ്. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നെക്സ്റ്റ് എക്സാം നവംബറിൽ കണ്ടക്ട് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ ICA പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജൂലൈ എക്സാം കണ്ടക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ജൂലൈ 29 നമ്മൾ എക്സാം നടത്തുന്നത്, സോ അന്നത് കണ്ടക്ട് ചെയ്യാൻ പറ്റാണ് എന്നുണ്ടെങ്കിൽ നവംബറിൽ എക്സാം ഉണ്ടാവില്ല, അതിന് പകരം December 1st ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് എന്താണ് ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് മെയ് 2020 എക്സാമിനേഷൻ, ദാറ്റ് ഈസ് നൗ ജൂലൈ 2020 എക്സാമിനേഷൻ ആസ് പെർ ദ ഷെഡ്യൂൾ അനൗൺസ്ഡ്, ദെൻ എന്താണ് നവംബർ 2020 എക്സാം വിൽ ബി കമെൻസ്ഡ് ഫ്രം ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ 2020. അതായത് ജൂലൈയിലെ എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബറിൽ എക്സാം ഉണ്ടാവില്ല, അതിന് പകരം December 1st നമ്മുടെ എക്സാം ഉണ്ടാവുക. എന്താ ചെയ്യുക, കോഴി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത എക്സാം December 1st ഉണ്ടാവുക. സോ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അത്, എക്സാമിനേഷൻ കണ്ടക്ട് എക്സാമിനേഷൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം കണ്ടെയ്ൻമെൻറ് സോണിൽ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സിറ്റി കണ്ടെയ്ൻമെൻറ് സോണിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളെന്താ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് നവംബറിൽ എക്സാം എഴുതേണ്ടി വരും. ഓക്കെ, സോ നവംബർ എന്നുള്ളത് ഡിസംബർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് നവംബർ നമ്മൾ ആ സൈക്കിൾ പറയുമ്പോൾ നമ്മൾ അറ്റംപ്റ്റ് പറയുമ്പോൾ നവംബർ അറ്റംപ്റ്റ് എന്നാണ് പറയുന്നത്. ബാക്കിയൊക്കെ അത് തന്നെ പറയുന്നത്, ഈ ഒരു എക്സാം എന്തെങ്കിലും കണ്ടെയ്ൻമെൻറ് സോണിൽ വരിക, പകുതിക്ക് വെച്ച് വരിക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എന്തായി നവംബർ സൈക്കിളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓപ്റ്റ് ഔട്ട് സ്കീം
ചൂസ് ചെയ്ത് നമ്മൾ ഡിക്ലറേഷൻ ഒക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അടുത്ത നവംബർ എക്സാമിൽ, അതായത് നവംബർ സൈക്കിളിൽ മാത്രമാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇഫ് എനി സ്റ്റുഡൻറ്റ് ചൂസസ് ഓപ്റ്റ് ഔട്ട് നൗ, ലേറ്റർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് പോസ്റ്റ്പോൺ ദി എക്സാം, ദെൻ വാട്ട് വിൽ ബി ദി റെമഡിയൽ ആക്ഷൻ? ഇൻ സച്ച് കേസസ് ഓൾ ദി സ്റ്റുഡൻസ് ആർ ഷിഫ്റ്റഡ് ടു നവംബർ 2020 എക്സാമിനേഷൻ വിത്ത് ഓൾ ദി ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് ദി ക്യാരി ഫോർവേഡ് ഫീ ആൻഡ് എക്സംഷൻ എക്സെട്ര. ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എക്സാം ജൂലൈ 2020 അഥവാ പോസ്റ്റ്പോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഓപ്റ്റ് ഔട്ട് ചെയ്ത ആളുകൾക്ക് ഒരിക്കലും അന്ന് എക്സാം എഴുതാൻ പറ്റില്ല. എന്തായാലും നവംബർ 2020 സൈക്കിളിലാണ് എക്സാം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്യാൻ എ സ്റ്റുഡൻറ്റ് ചേഞ്ച് ഹീസ് എക്സാമിനേഷൻ സിറ്റി ആഫ്റ്റർ ദ കറക്ഷൻ വിൻഡോ ക്ലോസ്ഡ്? Not permitted. The student decision taken through the correction window from June 17th to 20th, and that will be final and no change will be entertained later ennaanu parayunnathu. So namukku endiya ee correction window close cheyidine shesham namukku pinne namukku endiya center change cheyyanu avanonnu pattilla. So maximum ellarum ee June 17th to June 20th varella time inde ullil maximum ചേഞ്ച് ചെയ്യാനുള്ളവർക്കൊക്കെ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അഥവാ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സാമിനേഷൻ സിറ്റി കണ്ടെയ്ൻമെൻറ്റ് സോണിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ ബി എന്താണ് ഒരു ഫർദർ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് എന്താണ് ഈ ഒരു സിറ്റി കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ് വരുന്നത്, നമ്മൾ കളക്ടറുടെ നോട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൻറ്റർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് ഒരു FAQ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്റ്റഡ് ഫെസിലിറ്റി ചൂസ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റ്, പക്ഷേ അവരിപ്പോൾ നിൽക്കുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് പോയിട്ട് ഒരു പ്രിൻ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇൻ സച്ച് കേസസ് എന്താണ് ഡിക്ലറേഷൻ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ നമുക്ക് എന്താണ് ഒരു പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോകുന്ന ഒരു ആവശ്യമോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അവരെന്ത് ചെയ്യാം, അവർക്ക് സ്വന്തമായിട്ട് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് അവർക്ക് പ്രിൻ്റ് ഫെസിലിറ്റി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ സെൻറ്ററിൽ വാട്ടർ ഫെസിലിറ്റി ഉണ്ടാവും, അതായത് ഡ്രിങ്ക് വാട്ടർ അവൈലബിൾ ആവുക എന്നാണ് പറയുന്നത്. യെസ്, എന്താണ് ഡ്രിങ്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യും, പക്ഷേ സ്റ്റുഡൻസ് ഇതിനെ അവരുടെ സ്വന്തമായിട്ട് അവർ ബോട്ടിലോ കൊടുത്തിട്ട് വെള്ളം കൊണ്ടു വരുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും FAQ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് കൂടുതലായിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ വരുത്താം. സോ വേറൊരു വീഡിയോയിൽ കാണാം. സോ അതുവരെ ബൈ.